1,40,000 രൂപയ്ക്ക് ഫുൾ പേപ്പർ 26 വരെ ഫുൾ പേപ്പർ ഉള്ള സ്വിഫ്റ്റ് ആണ്, റെഡ് കളറിൽ കിടക്കണ്ടല്ലേ. മാക്സിമം വരും ഒരു 10-15 രൂപ മതി കൊണ്ടിറക്കാന്. ഇതിപ്പോ എത്ര മൈലേജിന് പെട്രോൾ ആകുമ്പോ? പെട്രോൾ എന്തായാലും 18-16 റേഞ്ചിലുണ്ടോ? നമ്മള് വീടുകളിലുള്ള നമ്പറൊക്കെ ഇവരെ നമ്പർ കയറല്ലേ? അവരാണല്ലോ കൂടുതലാണ് നമ്പർ വരിക. കാര്യങ്ങളൊക്കെ ചെയ്യണം, കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് നോക്കണ്ട, കണ്ണു എന്താണ് ഫോറിങ് അതിന്റെ ബുക്കും കാര്യങ്ങളൊക്കെ എല്ലാം. അതുകൊണ്ട് ബുക്കും പേപ്പറും കാര്യങ്ങളും എല്ലാം വരും. ആ ബുക്കും പേപ്പറും അല്ല, സർവീസ് ബുക്ക് കാര്യങ്ങള് സെക്കൻഡ് ജാബ് ഒക്കെ ഉണ്ടാവില്ലേ. നമ്മളെ വണ്ടി വീട് കണ്ടിട്ട് എവിടെ സ്ഥലം തന്നെ? വീട് അത്തിക്കാവ്, പെരുമ്പാവൂര്, പെരുമ്പിലാവില്ലേ, കുന്നംകുളം അല്ലേ. നമ്മളെ വീട് കണ്ടെന്ന് നിൽക്കുന്ന തന്നെയാണ്. എങ്ങനെ വണ്ടി എങ്ങനെ? ഇവലെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെ? ഉഷാറന്നെയാണ്. പറഞ്ഞില്ലാതെ വില കുറച്ച് തരുണ്ടോ? ഒക്കെ ഉണ്ടല്ലോ. ₹4-4 മാക്സിമം വരും. ഒരു 10-40-50 രൂപ വണ്ടി ഇറക്കാം. മേലേക്ക് കിട്ടും നോക്കണം. നല്ല പ്രൊഫൈലാണ്, ഫുൾ ഓൺ വണ്ടി കിട്ടോ. 60-50 രൂപ വേണം വണ്ടി ഇറക്കാനല്ലേ. എത്ര എണ്ണ ഈ മോഡലിനെ ചോദിക്കുന്നുണ്ട്? നമുക്ക് 1 MB കൊടുക്കാം. 1 MB 8 പൂജ്യം അല്ലേ? 5 പൂജ്യം അല്ലല്ലോ. 180,000 രൂപ കൊടുക്കാം, എന്തിനു കുറച്ചും കൊടുക്കും. അപ്പോ നമ്മളങ്ങനെ ഏകദേശം ഒരു 3 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പുത്തനത്താടുള്ള സൺയൂസർകാരൻ തന്നെ വീണ്ടും എത്തിയിട്ടുണ്ട്. അന്നത്തെ വണ്ടികൾ കുറെ മാറി, പുതിയ സ്റ്റോക്ക്, കുറെ വണ്ടികൾ ഇരിക്കണോ. 200-ൽ പരം വണ്ടികളുണ്ട്, എല്ലാ വണ്ടികളും ചെറുവണ്ടികൾ, സാധാരണക്കാർക്ക് പറ്റിയല്ല. അടിപൊളി ഷോറൂം നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്നാലും 2-3 പാത്രങ്ങളെ വീട് തരാ. നമ്മളെ കൂടെ ഉള്ളത് മെയിൻ ഓണറായ റാഫിക്കാണ്. നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. സുഖല്ലേ? ഉഷാറല്ലേ? എൻക്വയറി കണ്ടെ ഞാൻ കഴിഞ്ഞ രീതി. നല്ല എൻക്വയറി. ഉഷാറാ, വണ്ടികളൊക്കെ വിറ്റോ? ആ കൂടുതലേ നമുക്ക് എൻക്വയറി എന്നത് ഒമ്നി പേന ഉണ്ടല്ലോ. ആ ഒമ്നി അല്ലേ? ആ 96 രൂപ ആ ഒമ്നി. ആ ഇതിനാണ് എൻക്വയറി കൊറേ വണ്ടികൾ പോയിക്കണേ. പോയിക്കണല്ലേ? ആ അത് മതി, ആ കേട്ടാ മതി നമുക്ക്. ഓക്കെ, പിന്നെ ഇതിന്റെ ലൊക്കേഷൻ ആണ്? ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിൽ നിന്ന് തിരുനാവായ റോട്ടിൽ ഇറങ്ങിയിട്ട് രണ്ടാലാണ് പ്രോപ്പർ ലൊക്കേഷൻ. വരുന്നത് റോഡ് സൈഡ് തന്നെയാണ്. നിങ്ങൾ വരുമ്പോ തന്നെ ഈ രണ്ട് കണ്ണം ഫുള്ള് വണ്ടികളായി കുറച്ച് ഉള്ളിലാണ്. വിളിച്ചുകൊണ്ട് വന്നാൽ മതി, ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. വിട്ടുകൊടുക്കുമല്ലേ? ഓക്കെ. എത്ര മുതലുള്ള വണ്ടികൾ തുടങ്ങുന്നുണ്ട്? നമുക്കൊരു മാരുതി ഒരു 35-35 സ്റ്റാർട്ട് ചെയ്തിട്ട് മേലക്കുള്ള വണ്ടികളൊക്കെ കൂടുതലുണ്ട്. 35,000 മുതൽ വണ്ടികൾ തുടങ്ങുന്നുണ്ട്. അതെ, ഏകദേശം ഒരു 8-9 ലക്ഷം വരെയുള്ള വണ്ടികളൊക്കെ ഉണ്ട്. ഏകദേശം ഉള്ളിലേക്ക് വരുന്നുണ്ട് വണ്ടികൾ. ബെൻസുകൾ തുടങ്ങുന്നത് 2 ലക്ഷം മുതലാണല്ലേ? അതേമാതിരി BMW 6-6 ലക്ഷം മുതലാണ് ഒറിജിനൽ കേരള വണ്ടികളൊക്കെ സ്റ്റാർട്ടിംഗ്. അതെ. പിന്നെ മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ ഗ്യാരണ്ടി? ആ ആക്സിഡന്റ് ഉള്ളെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ആ ആരും പറ്റിച്ചില്ല, പറ്റിച്ചില്ല, മാജൽ പരിപാടിയാണ്. ആവശ്യമില്ല, വണ്ടി ഇവിടെ വന്ന് നോക്കുക, ഓടിച്ചു നോക്കുക, പറ്റുകയാണെങ്കിൽ കൊണ്ടുപോകാം. അത്ര മാത്രമല്ലേ, പറ്റിക്കേണ്ട ആവശ്യമില്ല. പ്രസംഗമായിട്ട് എന്ത് ചൊറുണ്ടെങ്കിൽ നമ്മൾ ഏറ്റെടുക്കും ചെയ്യുമല്ലേ. ഇല്ലല്ലോ, തട്ടിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ പറഞ്ഞു ഇവിടെ തരാനോ ആൾക്കാരുണ്ട്. വിളിച്ചാൽ നമ്പറിൽ അതിൽ കൊടുക്കുന്നുണ്ടല്ലോ ആൾക്കാർ. വിളിച്ച് കൺഫേം ആയതിനു ശേഷം ഒന്ന് നോക്കിയിട്ടാ മതിയല്ലേ. പിന്നെ ഇവിടെ ഗൾഫിൽ വണ്ടി കണ്ടല്ലോ. ഗൾഫിൽ നിന്ന് കപ്പൽ വഴി വന്ന മറ്റേ കൊറോള പഴയ കാല 86 മോഡൽ വണ്ടികളൊക്കെ ഉണ്ടല്ലോ. 96 മോഡൽ, 96 മോഡൽ കുറെ മുമ്പ് വീഡിയോ ചെയ്തതാണ് വണ്ടി. കുറെ സ്റ്റാർട്ട് ആകാതെ സ്റ്റാർട്ട് ആയി ക്ലിയർ ആക്കി വണ്ടി. പെയിന്റിങ്ങും കാര്യങ്ങളും എല്ലാം പുതിയ പേപ്പർ ആയിട്ടും കംപ്ലീറ്റ് ആക്കി എടുത്ത് കൊടുത്തു കൊടുക്കുമല്ലേ. അത് ചെറിയ പൈസക്ക്. അതെ, 2 ലക്ഷം ഒന്നും ഇല്ലാട്ടാ. ഇനി കീപ്പട്ടാണ് നമ്മൾ പറയണ്ടല്ലേ. 1-25 ലെവലിലൊക്കെ നമ്മൾ കൊടുക്കണ്ടല്ലേ. എല്ലാ മോഡൽ വണ്ടികളും, ചെറുവണ്ടികളും, സാധാരണക്കാർക്ക് വണ്ടികളും, സടാ വണ്ടികളും, SUV കളും, എല്ലാ മോഡൽ വണ്ടികളും ഒക്കെ ചെറിയ വിലക്ക്, ചെറിയ വണ്ടി ഷോപ്പാണ് പരിചയപ്പെടുന്നത്. ഒക്കെ വീടുകൾ കാണല്ലേ. അപ്പൊ വീടോ സ്കിപ്പ് ചെയ്യാതെ പോയി വരെ കാണാൻ ശ്രമിക്കുക. നമ്മളെ ചാനൽ കടന്നി മറക്കാം, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അപ്പൊ നേരെ വീടുകളിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോ ഫസ്റ്റത്തെ വണ്ടി എന്നാല് ഫോർഡ് എക്കോസ്പോർട്ട് ആണ്, XUV എന്നാണ് ഫസ്റ്റ് തുടങ്ങുന്നത്. നമ്മളെ കൂടുതൽ റാഫിക്കാണ്. നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. റാഫിക്ക സുഖല്ലേ? ഉഷാറല്ലേ? അതാണ്. അപ്പൊ എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2014 മോഡൽ. 14 മോഡൽ. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ടൈറ്റാനിയം ഓപ്ഷൻ. കിലോമീറ്റർ? കിലോമീറ്റർ ഓടിക്കണ 1:30 ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡ് ആണ് ശരിക്കുള്ളത്. മൂന്നാമത് മകൻ അമ്മന്റെ പേരിന്ന് മകന്റെ പേർക്ക് ട്രാൻസ്ഫർ ചെയ്തു. അമ്മന്റെ പേരിന്ന് മകന്റെ പേർക്ക് മാറ്റി കൊടുക്കും. അങ്ങനെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇപ്പൊ മൂന്നിലാണ് നിലവിലുള്ളത് അല്ലേ? വേറെ റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നും ഇല്ല, തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും ഒരു 3 റുപ്യ അടുത്ത് ലോൺ നമുക്ക് കയറ്റാം. മാക്സിമം കയറും. എത്ര നമ്മൾ ചോദിക്കുന്നുണ്ട്? ഇതാണ് ഞാൻ 4-40 കൊടുക്കാം. 4-40 3 ലക്ഷത്തിന്റെ മേപ്പിട്ട് എന്തായാലും ലോൺ നമ്മൾ കയറ്റി കൊടുക്കാം. സിവിൽ സ്കോർ അനുസരിച്ച് കയറി പോകും. നിങ്ങളെ പ്രൊഫൈൽ നോക്കിട്ട് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ മാക്സിമം ലോണും കിട്ടും, ചിലപ്പോൾ ഫുൾ ലോണും കയറും കേട്ടോ. ഇത് ഡീസലും എത്ര മൈലേജ് കിട്ടും? എന്തായാലും ഒരു 18 ഉണ്ടാവും. 18 ലെവലിൽ എന്തായാലും മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അതാണ്. അടുത്ത വണ്ടി നിസാൻ സണ്ണിയാണ്, ഒരു ഗ്രേ കളർ അല്ലേ? 2015 മോഡൽ റീ വണ്ടിയാണ്. 15 മോഡൽ റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എക്സൽ ആണ് വരുന്നത്. ഓപ്ഷൻ വരുന്നത്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ് ഒന്നും ഇല്ല. മെയിൻ ഗ്ലാസ് കൂടി മാറിയില്ല. റീ വണ്ടി ആയിട്ടില്ല. തട്ടുമുട്ടൊന്നും ഇല്ലല്ലോ. ഇല്ല. എത്ര ചോദിക്കണ്ട്? നമുക്ക് ഫൈനലാണ് 3 റുപ്യ കൊടുക്കാം.
ഫൈനൽ റേറ്റ് ആണ് പറഞ്ഞത് 3.5 ലക്ഷം മാറ്റം വരുത്തി കൊടുക്കാല്ലേ. കിലോമീറ്റർ ഓടിക്കണ്ട്? കിലോമീറ്റർ ഓടിക്കണ 1.20 ഓടിക്കണ്ട്. ഓണർഷിപ്പ് തക്കണ്ടോ? ഓണർഷിപ്പ് ഇപ്പൊ നിലവിൽ കിടക്കുക, മൂന്നാമത്തെ ഓണർഷിപ്പ്. എന്തായാലും ഒരു 3.40 3.30 ലോണും ചെയ്യാൻ പറ്റും. ലോൺ കയറും. അതെ, 50 ₹50 ആണോ? 50 ₹ വേണ്ടല്ലോ, 3.5 ₹ നമ്മൾ ആ 3.5 ൽ 3.40 ലോണും കയറും. 10,000 മതി. പിന്നെ 30 ഓ 40 കണ്ടിട്ട് അങ്ങനെയാണെങ്കിൽ 10,000 അല്ലെങ്കിൽ 20,000 ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം അല്ലേ. ഇത് ഡീസൽ മാത്രം മൈലേജ് കിട്ടും, എന്തായാലും മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. നല്ല അടിപൊളി സടാർ വണ്ടി, 10,000 രൂപയ്ക്ക് വണ്ടി കൊണ്ടുപോകട്ടോ. ഫുൾ പക്കല്ലേ? അതാണ്. അടുത്ത വണ്ടി വീണ്ടും സടാർ വണ്ടിയാണ്, ഇറ്റിയോസ് ഇല്ല, വൈറ്റ് കളർ. 12 കേരള വണ്ടിയാണ്. 12 കേരള ആണ്. അതെ. ഓപ്ഷൻ ഓണർഷിപ്പ് നിലവിൽ 3-ാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ളത്. വേറെ മേജർ പരിപാടി ഒന്നുമില്ലല്ലോ? ഇല്ല, സൂപ്പർ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഞാൻ പറഞ്ഞ ഈ ഫോൾട്ട് ഉണ്ട് വണ്ടി. അതല്ല, ഫോൾട്ട് മെയിൻ ഗ്ലാസ്, അങ്ങനെ മെയിൻ ഗ്ലാസ് മാറിയാണ്. അവിടെ ചെറിയ വട്ടർ മെയിൻ ഗ്ലാസ് ഇങ്ങനെ പൊട്ടുപോലെ. ഓക്കെ, എത്ര വണ്ടി ചോദിക്കുന്നത്? നമുക്ക് 3.90 കൊടുക്കാം. 3.90 ₹ കുറച്ചും കൊടുക്കും. അതെ, 3 ₹ വരെ മാക്സിമം ലോൺ നമുക്ക് ഏറ്റാ. അതിന് മേലേക്ക് കിട്ടും നോക്കാം. നോക്കാല്ലേ. എന്തായാലും ഒരു 10-50 ₹, 50 ₹ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. ഡീസൽ എത്ര മൈലേജ് കിട്ടും? 20 മേലെ ഉണ്ടാവും. എന്തായാലും കിട്ടും. ഓക്കെ, അടുത്ത വണ്ടി വീണ്ടും ഒരു സെഡാൻ വണ്ടിയാണ്, ഇത്യോസ് ഇട്ടോ. 2016 മോഡല് റീ വണ്ടിയാണ്. 16 മോഡൽ റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓപ്ഷൻ ഏതാ? ഇത് GDSP എയർ ബാഗ് വണ്ടിയാണ്. എയർ ബാഗ് GDSP ആണ്. എയർ ബാഗ് വരും, ക്വാർട്ടർ ഡ്രൈവ് ഒക്കെ ഉണ്ടോ? അതെ, രണ്ട് എയർ ബാഗ് വരുന്നതാണല്ലോ. ഈ വണ്ടിയാണ്. മെയിൻ ഗ്ലാസ് ചെറിയ പൊട്ടുണ്ട്, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, മെയിൻ ഗ്ലാസ് മാറ്റി കൊടുക്കാൻ അങ്ങനെ കൊടുക്കും. കൊടുക്കാം. എങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കും? അതെ. കിലോമീറ്റർ ഓടിക്കുണ്ട്? കിലോമീറ്റർ 1.30 ഓടിക്കണം. ഓടിക്കുണ്ട്. ഓണർഷിപ്പ് എത്ര ആയിരുന്നു? ഓണർഷിപ്പ് നിലവിലെ സെക്കൻഡ് നിലവിലുള്ളല്ലേ. മേജർ പരിപാടി റീപ്ലേസ് ഇല്ലല്ലോ. റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസിന് ഒരു വരണ്ട്. അത് മാത്രമല്ലോ, വേറെ മാറ്റിട്ടൊന്നും ഇല്ലല്ലോ. എത്ര നമ്മൾ ചോദിക്കുന്നുണ്ട്? ഇത് നമുക്കാണെങ്കിൽ 4.90 4.90 ₹ കുറച്ച് കൊടുക്കും. അതെ, എന്തായാലും 4.5 ലോൺ ചെയ്യാം. മാക്സിമം കയറും. 10-50 ₹, 60 ₹ വണ്ടി ഇറക്കാം. എത്ര മൈലേജ് ഉണ്ട് ഡീസലിന്? മൈലേജ് സെയിം ആണല്ലേ. കൂടുതൽ കുറെ ആൾക്കാർ അറിയാത്തുണ്ട്, അപ്പൊ അതുകൊണ്ട് നമ്മൾ ചോദിക്കാണ്. അങ്ങനത്തെ നമ്മൾ 20 മൈലേജ് പറഞ്ഞത്. കൂടുതൽ ആൾക്കാർക്ക് മൈലേജ് എല്ലാവർക്കും അറിയാലേ. അടുത്ത വണ്ടി വീണ്ടും ഒരു സാധാരണ വണ്ടിയാണ്, ഇത്യോസ് ഇട്ടോ. ഞങ്ങളില്ലേ 2012 GDSP ആണ്. അല്ല, GD കേരള വണ്ടി തന്നെയാണ്. ഫാൻസി നമ്പർ 61 ഫാൻസി നമ്പർ ആണല്ലേ. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 1.40 ഓടിയുണ്ട്. ഓണർഷിപ്പ് എത്ര ആയിരുന്നു? ഓണർഷിപ്പ് 3-ാമത്തിലാണ്. എത്ര വണ്ടിക്ക് ചോദിക്കുന്നു? ഇതാണെങ്കിൽ 3.80 3.75 ഇവിടെ ഫൈനൽ ഇട്ട് കൊടുക്കാം. ഇനി കുറേ ഉണ്ടാവില്ല. ലോൺ എത്ര കയറും? ലോൺ എന്തായാലും 3 ₹ അടുത്ത് നമുക്ക് ലോൺ മാക്സിമം കയറും. ഒരു 10-75 ₹ നമുക്ക് കൂടുതൽ കിട്ടും നോക്കാം. നമ്മളിങ്ങനെ ഒരു ആവറേജ് കണക്ക് നമ്മൾ പറയണ്ടല്ലേ. നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണ്, മാക്സിമം ലോൺ ആണ്, ഫുൾ ലോൺ കയറും. 10,000 ₹ 5,000 ₹ ഫുൾ ലോൺ വണ്ടി ഒക്കെ ഉണ്ട്. നമ്മൾ എല്ലാം ആവറേജ് കണക്ക് പറഞ്ഞല്ലേ. 20,000 മൈലേജും കിട്ടും. റീപ്ലേസ് ഒന്നുമില്ല, മേജർ പരിപാടി ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അടുത്ത വണ്ടി ALTO 800 ആണ്, സാധാരണക്കാരൻ വണ്ടി. ഞങ്ങളില്ല 2016 മോഡൽ വണ്ടി. 16 ഓപ്ഷൻ ആണ്. കിലോമീറ്റർ 65,000 ഓടിച്ചുള്ളൂ. 65,000 ഓടിച്ചുള്ളൂ. കമ്പനി സ്റ്റേ ഉണ്ടാവുമ്പോ അതറിയില്ല, നമ്മൾ കൂടുതൽ ചെക്ക് ചെയ്തിട്ടില്ല. ബാക്കി നമ്മൾ നോട്ടത്തിൽ കണ്ട ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാവണം പറയും. ഇത്രയും വണ്ടികളുണ്ടാവുമ്പോ ഏതൊക്കെ ഹിസ്റ്ററി നോക്കാറില്ല. ഹിസ്റ്ററി വരുന്നൊക്കെ നല്ല ചെക്ക് ചെയ്ത് ഉറപ്പായിട്ട് മാത്രം വണ്ടി എടുക്കാതല്ലോ ചെക്ക് ചെയ്തോളി. പിന്നെ ഓണർഷിപ്പ് എത്ര ഗുണം? ഓണർഷിപ്പ് നിലവിൽ കൊടുക്കുന്ന 3-ാമത്തെ ഓണർഷിപ്പ്. ഓണർഷിപ്പ് ഉള്ളത് അല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലേ? ഇല്ല. റീപ്ലേസ്മെന്റ് എന്താ റീപ്ലേസ് ഉള്ളത്? ബോണറ്റ് ഒരു ഡോറ് എന്താ മാറിയിട്ടുണ്ട്. ബോണറ്റും റീപ്ലേസ് ഉണ്ട്, പിന്നെ ഡോറും റീപ്ലേസ് ഉണ്ട്. അത് നമ്മൾ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും. വേറെ മേജർ കുറ്റി അപ്പോഴൊന്നും പോയിട്ടില്ല. അതൊക്കെ കമ്പനി തന്നെ മാറ്റി വെച്ചാണ്. ബബറ്റ് ഉണ്ടാവുമ്പോൾ മാറ്റാ. കൂടുതൽ കമ്പനി ചെയ്യണോ? എത്ര ചോദിക്കുന്നുണ്ട്? ഇത് നമുക്കാണെങ്കിൽ 2.35 2.30 ഫൈനൽ ഇട്ട് കൊടുക്കാം. കൊടുക്കാം. എന്തായാലും 2-2.5 ലോൺ നമുക്ക് ചെയ്യാം. മാക്സിമം കയറും. 5,000 ₹ ALTO 800 കൊണ്ടുപോകാം. ഫുൾ ലോണും കയറും. നിങ്ങളെ പ്രൊഫൈൽ നോക്കിയിട്ടുള്ളത് അല്ലേ. 18-20 മൈലേജ് കിട്ടും. അത് കിട്ടും. അടുത്ത വണ്ടി വീണ്ടും ചെറുവണ്ടിയാണ്, ALTO KTN. എങ്ങനെയില്ലേ? 2015 മോഡൽ വണ്ടി. 15 മോഡല്. ഓപ്ഷൻ ഏതാ? VXI ആണ്. 25,000 ഓടിയിട്ടുള്ളു. 25,000 km ഓടിക്കുന്നുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. റീപ്ലേസ്മെന്റ് എന്തുണ്ടോ? റീപ്ലേസ്മെന്റ് ഡോർ എന്തായാലും മാറിയിക്കണോ? അതെന്തായാലും കമ്പനി സ്റ്റേ ഉണ്ടാവും.
ചെക്ക് ചെയ്തിട്ടില്ല. നമ്മൾ കൂടുതൽ വണ്ടി ഹിസ്റ്ററി നോക്കാറുണ്ട്. കാര്യങ്ങളും നോക്കാന്നല്ലാതെ നമ്മള് മെയിൻ ആയിട്ട് നമ്മൾ നോക്കിയാൽ മനസ്സിലാവണമെന്നൊക്കെ പറയാന്നല്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടാളെ നമ്പർ എഴുതി കൊടുക്കുന്നുണ്ട്. അവർക്ക് വിളിച്ച് കൺഫേം ആക്കിയിട്ട് ഒക്കെ പോയിരിക്കും. വീഡിയോയിൽ രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഫോട്ടോസും ഡീറ്റെയിൽസ് അയച്ചല്ലേ. വേറെ മേജർ പരിപാടികളൊന്നുമില്ല. ഡോർ റീപ്ലേസ് ഉണ്ട്. എത്ര വണ്ടി ചോദിക്കുന്നുണ്ട്? രണ്ട് 2.75 പതിനെട്ട് കൊടുക്കാം. ലോൺ എത്ര കയറും? ലോൺ 2.5 ലക്ഷം കയറും. ഒരു 10-50 മതി വണ്ടി ഇറക്കാന്. ഇതിപ്പോ എത്ര മൈലേജിന് പെട്രോൾ ആകുമ്പോ? പെട്രോൾ എന്തായാലും ഒരു 18-20 മൈലേജിനെ ഇതിനും കിട്ടാം. 18-20 ലെവലിന്റെ മൈലേജ് എന്തായാലും. അടുത്ത വണ്ടി ഹോണ്ട ജാസിലെ സിൽവർ കളർ. അടിപൊളി വൃത്തിയുള്ള കവറല്ലേ. എത്ര വണ്ടി ചോദിക്കുന്നുണ്ട്? 5.40 എന്തായാലും കുറച്ച് കൊടുക്കും. ചെറിയ മാറ്റം ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കും. ലോൺ എത്ര കയറും? ലോൺ എന്തായാലും ഒരു 4.5-5 അടുത്ത് ചോദിച്ചു നോക്കാം. 4 നമുക്ക് കിട്ടും. 4 ലക്ഷം വരെ മാക്സിമം കയറും. നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഏകദേശം 5-5.5 ഒക്കെ കയറൂലേ. നല്ല പ്രൊഫൈൽ ആണെങ്കിൽ മാത്രം. എന്താ വ്യത്യാസം ഉണ്ടാവില്ല. ആള് പ്രൊഫൈലൊക്കെ മാറ്റം ഉണ്ടാവും. ഇത് ഡീസലെ മാത്രം മൈലേജ് കിട്ടും. 20 മേലെ ഉണ്ടാവില്ല. എന്തായാലും മൈലേജ് ഉണ്ട്. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. ഉഷാർ വണ്ടി. റീപ്ലേസുകളൊന്നും ചെയ്യാം. റീപ്ലേസ് ഫുൾ പക്കായിട്ട് പറഞ്ഞു കൊടുക്ക. അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഇട്ടോ. ഏതാണ്ട് സിൽവർ 2012 മോഡൽ. 12 മോഡല് ഡീസൽ ആണ്. ഫ്യുവൽ ഉണ്ട്. ഓപ്ഷൻ എന്താ? കിലോമീറ്റർ ഓടിക്കണ 1.30 ഓടിയുണ്ട്. ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഓണർഷിപ്പ് 3-ാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ളത്. വേറെ റീപ്ലേസോ തട്ടുമുട്ട അങ്ങനത്തെ പരിപാടികൾ മാറിയണോ? വേറെ മേജർ പരിപാടി കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറില്ല. വേറെ ഏകദേശം 80-90% ടയർ ഒക്കെ ഉണ്ടല്ലോ അല്ലേ. എത്ര വണ്ടി ചോദിക്കണം? നമ്മള് 3 ലക്ഷം കൊടുക്കാം. 3 ലക്ഷം വിൽക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കൂലേ. മാറ്റി വെച്ച് കൊടുക്കാം. ലോൺ എത്ര കയറും? ലോൺ 2.5-2.5 കണ്ടിട്ട് നമുക്ക് ചെയ്യാം. ചെയ്ത് കൊടുക്കാം. ഒരു 10-15 രൂപ വേണം വണ്ടി ഇറക്കാനല്ലേ. ഡീസലിന് എത്ര മൈലേജ് കിട്ടും? 20 വേണം. ആ ലെവൽ എന്തായാലും കിട്ടും ചെയ്യല്ലേ. വേറെ എടുക്കുന്നവർക്ക് റീപ്ലേസ് പരിപാടികളൊന്നും ചെല്ലോ? അങ്ങനെ മേജർ ആയിട്ട് പണികളൊന്നും ഇല്ല. ഒന്നും ചെല്ലോ. സൈഡ് ഒക്കെ ഫിറ്റ് ആണ്. ഫുൾ ഫിറ്റ് ആണല്ലേ. ഓക്കെ. അടുത്ത വണ്ടി ഫിയറ്റിന്റെ ഫുണ്ടോ. ഏതിലേണ്ട്? ഇത് ന്യൂ ഷേപ്പ് വണ്ടിയാണ്. 2014 മോഡൽ. 14 മോഡല് ന്യൂ ഷേപ്പ് ഉള്ള വണ്ടിയാണല്ലോ അല്ലേ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1.5 ഓടിയിട്ടുള്ളൂ. 1.5 ഉള്ളിലായിട്ടാണ് ഓടിക്കുന്നത്. ഓണർഷിപ്പ് എത്ര ആയിരുന്നു? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വരുള്ളൂ. ക്ലീൻ വണ്ടി. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓ, ക്ലീൻ വണ്ടി. ടയർ ഭാഗം കുറച്ചൊരു കുറവുണ്ട്. ടയർ ഭാഗം കമ്മിയാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇന്ത്യയിൽ നല്ല അടിപൊളിയാക്കി വൃത്തി കവർ കാര്യങ്ങളൊക്കെ ചെയ്ത് ഉഷാറാക്കിയോളെ. കവർ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉള്ള ക്ലീൻ പീസ് വണ്ടി. ഫുൾ കവർ ഇൻഷുർ ഉണ്ടോ? ഫസ്റ്റ് ക്ലാസ് ഇൻഷുർ ഒക്കെ ഉള്ള ഫുൾ പക്ക വണ്ടി. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. തട്ടുമുട്ടൊന്നുമില്ല. എന്താണ് ഫോറിംഗ്? അതിന്റെ ബുക്കും കാര്യങ്ങളൊക്കെ എല്ലാം. അതുകൊണ്ട് ബുക്കും പേപ്പറും കാര്യങ്ങളും എല്ലാ പേരും. ആ ബുക്കും പേപ്പറും അല്ല, സർവീസ് ബുക്ക് കാര്യങ്ങള് സെക്കൻഡ് ഹാവി ഒക്കെ ഉണ്ടാവില്ലേ. എത്ര വണ്ടി ചോദിക്കണം? 2.65 കൊടുക്കാം. ഈ വലിയൊരു വണ്ടിക്ക് 2.65 ഉള്ളൂ. കുറച്ച് കൊടുക്കൂലേ. വണ്ടി ഷിഫ്റ്റിന് എഞ്ചിനാ വരിക. വണ്ടി ഒന്നും നോക്കണ്ട. ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവിടെ വന്ന് നോക്കി. അതാണ് ആവശ്യക്കാരുടെ വന്ന് നോക്കി ചെക്ക് ചെയ്ത് ഉറപ്പിച്ചിട്ട് വണ്ടി എടുത്തോളും. നല്ല കിളി കിളി ക്ലീൻ വണ്ടി. റീപ്ലേസ് ചെയ്യാൻ നല്ല വണ്ടി. വണ്ടി കൊണ്ട് ആർക്കും പറ്റാതിരിക്കും. വണ്ടി വൃത്തി കൊണ്ട് നോക്കണെങ്കിൽ 2.65 ചോദിക്കണേ. 2.65 എന്തായാലും ചെറിയ രീതിയിൽ കുറച്ചും കൊടുക്കും. ലോണ് കയറൂലല്ലോ. ലോൺ എന്തായാലും ചെറിയ ലോണ് കിട്ടും. 1.75 കിട്ടും. കമ്പനി ഇല്ലാത്തതിന് 1.75-2 രൂപ ഉള്ളിലായിട്ട് നമുക്ക് ലോണിന്റെ പരിപാടി ചെയ്യാം. അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസയർ ആണ്. ബ്ലാക്ക് കളർ അല്ലേ. ഒരു പുലിക്കാട്ടിൽ ചാർലി. 2012 മോഡൽ സെറ്റ് ഡി വണ്ടിയാണ് കിലോമീറ്റർ 1.40 ഓണർഷിപ്പ് എത്ര ആയിരുന്നു? ഓണർഷിപ്പ് 4-ാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ളത്. റീപ്ലേസ് തട്ടുമുട്ട് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. ഒരു പരിപാടി ഇല്ല. മേജർ പരിപാടിയും കൂടി ഇല്ല. ഫുൾ പക്ക വണ്ടി. എത്ര അമ്മ ചോദിക്കുന്നുണ്ട്? 3-20 കൊടുക്കും. 3 ലക്ഷത്തി 20 കുറച്ച് കൊടുക്കൂലേ. ചെറിയ മാറ്റം വെച്ച് കൊടുക്കും. ചെയ്ത് കൊടുക്കാം. ലോൺ എത്ര കയറും? 2 രൂപ മാക്സിമം കയറും. ഒരു 10-50 രൂപ 60 രൂപ വണ്ടി ഇറക്കാം. നല്ല പ്രൊഫൈലാണ്. പിന്നെയും കയറും അല്ലേ. മാക്സിമം റീപ്ലേസ് കാര്യങ്ങളൊന്നും ഞാൻ ഉഷാർ വണ്ടി അല്ലേ. ഫ്രണ്ട് ടയർ കമ്മിയാണ്. വണ്ടിയാണ്. ടയർ കുറച്ച് കമ്മി ഉണ്ടല്ലേ. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇഞ്ചിൻ മെക്കാനിക് ഫുള്ള് പക്കുള്ള വണ്ടി അല്ലേ. അടുത്ത വണ്ടി ഡാക്സൺ റെഡിഗോ. എങ്ങനെയില്ല? 2017 മോഡൽ ഉണ്ട്. 17 ഓയിലും ഞാനേ പൊതുവേ നമ്മള് ഓയിലും ചോദിച്ചല്ലേ. ഒരു പാർട്ടി നമ്മള് ഓയിലും കാര്യങ്ങളും മാറ്റിക്കണ പറഞ്ഞു തന്നിങ്ങന. ഫുള്ള് ക്ലിയർ ആക്കിയ വണ്ടിയാണല്ലേ. സെക്കൻഡ് സെക്കൻഡിലാണല്ലേ.
എത്ര വണ്ടിക്ക് ചോദിക്കണം നമ്മള്? നമുക്ക് ആണെങ്കിൽ 2,40,000 ഫൈനൽ ഇട്ട് കൊടുക്കാം. 2,40,000 രൂപ ഫൈനൽ കിട്ടാ കൊടുക്കാം. അതെ, നോർമലി ആ ലോൺ ഇതിമേ 2,20,000 എടുത്ത് നമ്മൾ ചെയ്യാം. ട്രാക്ക് ഉണ്ടെങ്കിൽ 2,50,000 കിട്ടും. ഫുൾ ലോൺ കയറും. ഉറുപ്പ്യ കൊടുക്കണ്ട, ഉറുപ്പ്യ കൊടുക്കാതെ നിങ്ങളെ പ്രൊഫൈൽ സംഭവം ഉണ്ടല്ലോ, മേപ്പെട്ടാണെങ്കിൽ മാക്സിമം ഫുൾ ലോൺ ആണ്. ഇവിടെ ഏത് വണ്ടി കിട്ടോ അത് നിങ്ങളെ പ്രൊഫൈൽ നോക്കിട്ട് നമ്മൾ പറയണ്ടല്ലേ. വേറെ എടുക്കുന്ന പണികാരണൊന്നല്ല. ഇത് പെട്രോൾ അല്ല വരണ്ട്? പെട്രോൾ. എത്ര മൈലേജ് കിട്ടും? 23 കിലോമീറ്റർ എടുത്തുണ്ടോ മൈലേജ് കിട്ടും? അതാ എന്താ സീഞ്ച് കേട്ടേണ്ട ആവശ്യമില്ല. അല്ലാത്ത 23 മൈലേജ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാണ്. നമ്മള് തൊട്ടടുത്തുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് പറയണ്ടല്ലേ. വേറെ എടുക്കുന്നൊക്കെ വേറെ പണിയൊന്നുമില്ല, ഉഷാർ വേണ്ടല്ലേ. ഒരു ചെലവാക്കണ്ട, ചെലവാക്കണ്ട, എണ്ണ അടിച്ച് ഓടിയാ മതി. എണ്ണ അടിച്ചേ ഒരു എണ്ണ അടിച്ച. അടുത്ത വണ്ടി നോ ഷേപ്പ് വാഗണർ അല്ലേ? 2019 മോഡൽ വണ്ടി. 19 മോഡലാണ്. 19 സി എൻ ജി കയറ്റി വണ്ടി. സി എൻ ജി ഉള്ളത്? അതെ. എന്തായാലും സി എൻ ജി കയറ്റണെങ്കിൽ 65,000 വേണ്ടി വരും. അപ്പൊ സി എൻ ജി കേറ്റ വണ്ടിയാണല്ലേ. മൈലേജ് ഉണ്ടാവും? മൈലേജ് ഉണ്ടാവും. എന്തായാലും 30-35-40 കിലോമീറ്റർ സി എൻ ജി മൈലേജ് ഉണ്ടല്ലേ. 40-ന് അടുത്ത് മാക്സിമം മൈലേജ് ഉണ്ട് ഒരു വണ്ടിയാണ് ഈ കിടക്കുന്നത്. ന്യൂ ഷേപ്പ് വാഗണർ അല്ലേ. ഓക്കെ, ഇത് കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്? കിലോമീറ്റർ ഓടിക്കുന്നത് 70,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് നിലവിൽ കിട്ടുമ്പോ സെക്കൻഡിലാണ് നിലവിലുള്ളേ. വേറെ റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല, ക്ലെയിം വേണ്ട ഒന്നും ഇല്ല. ധൈര്യം പറഞ്ഞു കൊടുക്കാല്ലേ. ടയർ ഒക്കെ ഫുൾ ടയർ ഉണ്ട്, അവിടെ പിന്നെ ഒരു കമ്പിയാണല്ലോ അല്ലേ. ഇന്ത്യയിലൊക്കെ എല്ലാ കവർ കാര്യങ്ങൾ ചെയ്ത് ഉഷാറാക്കണല്ലേ. ഈ എത്ര വണ്ടി ചോദിക്കും നമ്മള്? ഇത് നമുക്ക് ആണെങ്കിൽ 5-10 ആണ്, 5 രൂപ ഫൈനൽ ആയിട്ട് കൊടുക്കാം. 5-10 ആ തീർച്ചയായും കട്ട് ചെയ്തുകൊണ്ട് 5,00,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. ലോൺ എത്ര കയറും? ലോൺ എന്തായാലും 4,500 രൂപ നമുക്ക് ചെയ്യാം മാക്സിമം. കയറും ഒരു 10-40-50 രൂപ വണ്ടി എടുക്കാം. മേൽക്ക് കിട്ടും നോക്കണം. നല്ല പ്രൊഫൈലാണ്, ഫുൾ ഓൺ വണ്ടി കിട്ടോ. വേറെ പണികളൊന്നും ചെല്ലോ. കമ്മ്യൂണിസ്റ്റർ ഒക്കെ ഉള്ള വണ്ടിയാക്കാർ അല്ലേ. ഓക്കെ, അടുത്ത വണ്ടി വീണ്ടും വീണ്ടും വാഗണർ. എങ്ങനെയല്ലേ? ഇത് 2016 ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്? ഓ, 16 മോഡൽ ഓട്ടോമാറ്റിക് ആണ്. VXI ആണ്. VXI ഫുൾ ഓൺ വണ്ടി. കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്? കിലോമീറ്റർ 65,000 ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് 3-ാമത്തെ ഓണർഷിപ്പിൽ വണ്ടി. റീപ്ലേസ്മെന്റ്? റീപ്ലേസ്മെന്റ് ഏതൊരു ഡോർ മാറിയിക്കണം. ഡോർ മാറിയിക്കണോ? വേറെ മേജർ പരിപാടി കാര്യങ്ങൾ ഒന്നും ഇല്ല, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര വണ്ടി ചോദിക്കും നമ്മള്? 3,000 രൂപ. 3,00,000 രൂപയ്ക്ക് ഓട്ടോമാറ്റിക് വാഗണർ കൊടുക്കാം. എന്തിനും കുറച്ചും കൊടുക്കും. ലോൺ എത്ര കയറും? ലോൺ എന്തായാലും ഒരു 3,000 രൂപയുടെ ഉള്ളിൽ നമുക്ക് ചെയ്യാം. 3,000 രൂപയുടെ ഉള്ളിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. നല്ല പ്രൊഫൈലാണ്. പിന്നെ കയറും. ഒരു 10-50 രൂപ മതി വണ്ടി ഇറക്കാനേ. നോക്കാം എത്ര ഓട്ടോമാറ്റിക് മൈലേജ് ഇട്ടത്. പെട്രോൾ ഓട്ടോമാറ്റിക് എന്തായാലും മാനുവലിനെ കാട്ടി കുറയും. 2 കിലോമീറ്റർ എടുത്ത് കുറയും. ഒരു 15-ന് ഉള്ളിൽ കാര്യം നമുക്ക് മൈലേജിന്റെ കാര്യം പറയാം. ആ ലെവലിൽ നമുക്ക് മൈലേജ് പറയാലോ. ടയർ കാര്യങ്ങളൊക്കെ ഏകദേശം 70% ടയർ ഉണ്ടല്ലോ അല്ലേ. എടുക്കുന്നൊക്കെ ഒരു പണി ചെല്ലോ. ഒന്നുമില്ല. വേറെ ഇവിടെ മേജർ പരിപാടി ഒന്നും ഇല്ലല്ലോ. ഫുൾ പക്ക. ഇപ്പൊ വണ്ടി വീണ്ടും വീണ്ടും വാഗണർ ആണ്. ഏകദേശം ഒരു 10-15 വാഗണർ ഉണ്ട് കേട്ടോ. ഈ ബ്ലൂ കളർ എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2012 മോഡല്. VXI. കിലോമീറ്റർ? കിലോമീറ്റർ 75,000 കിലോമീറ്റർ ഓടിക്കുണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 3-ാമത്തെ ഓണർഷിപ്പ്. നിലവിലുള്ളേ. റീപ്ലേസുകളോ തട്ടുമുട്ടോ? മേജർ ആയിട്ട് അങ്ങനെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും. അങ്ങനത്തെ ഒരു മാഞ്ഞാള ദിമഞ്ചല്ലേ. അതാണ്. എത്ര വണ്ടി ചോദിക്കും നമ്മള്? ഇതാണെങ്കിൽ 2,35 ഫൈനൽ. 2,35,000 രൂപ ഫൈനൽ കൊടുക്കുക. അലവിയിലൊക്കെ ചെയ്ത വണ്ടി കിട്ടാം. ടയറൊക്കെ ഉണ്ടായ ഒരു ആവറേജ് 60% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റർ ഒക്കെ ഉഷാറാണല്ലേ. വേറെ റീപ്ലേസ് പരിപാടി ഒന്നും ഇല്ല, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ലോൺ എത്ര കയറും? ലോൺ എന്തായാലും 2,000 രൂപ മേൽക്ക് ചെയ്യാം. 50 മതി. 50,000 രൂപ വണ്ടി ഇറക്കാം. 2,50,000 നമുക്ക് മാക്സിമം ലോൺ നമുക്ക് ചെയ്യാം. നിങ്ങളെ പ്രൊഫൈൽ ഒക്കെ നമ്മൾ പറഞ്ഞു കേട്ടോ. മാക്സിമം ലോൺ ആണല്ലോ എല്ലാ വണ്ടിക്കും കൊടുക്കാം. എത്ര മൈലേജ് കിട്ടുന്ന? 20 കിട്ടുന്നുണ്ട്. മൈലേജ് കിട്ടും ചെയ്യാമല്ലോ. റേഞ്ചിലുണ്ടാവും കിട്ടുമല്ലേ. അടുത്ത വണ്ടി വീണ്ടും വീണ്ടും വാഗണർ ആണ്. വൈറ്റ് കളർ കണ്ടിട്ട്. ഇത് 2010 മോഡൽ വണ്ടി. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ LXI ആണ് വരുന്നത്. ഓക്കെ. കിലോമീറ്റർ? കിലോമീറ്റർ എത്ര? 80,000 കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നുണ്ടല്ലേ. റീപ്ലേസ് പരിപാടികളുണ്ട്? റീപ്ലേസ്മെന്റ് ഉണ്ട്. സൈഡോണ്ട് അപ്രോണ്ട് സൈഡോണ്ട് ചെറിയ വർക്ക്. അപ്രോണ്ട് സൈഡോടെ ചെറിയ വർക്ക് എടുത്ത വണ്ടിയാണ്. വണ്ടി ഗ്ലാസോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. വണ്ടി മെയിൻ ഗ്ലാസ് പോയിന്റ് ഒന്നും മാറിയില്ല. അതൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാം. ഓടിക്കുമ്പോ അലൈൻമെന്റ് പ്രശ്നം അങ്ങനത്തെ ഉണ്ടോ? ആ ഒരു മാഞ്ഞാളും ഇല്ലല്ലേ. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഓണർഷിപ്പ് എത്രയാണോ? ഇത് ഓണർഷിപ്പ് സെക്കൻഡിലാണ് വണ്ടി എടുക്കുന്നത്. നിലവിലുള്ളത് എത്ര എണ്ണ? ഈ മോഡലിനെ ചോദിക്കുന്നുണ്ട്. നമുക്ക് 1 MB കൊടുക്കാം. 1 MB 8 പൂജ്യം അല്ലേ. 5 പൂജ്യം അല്ലല്ലോ. 180,000 രൂപയ്ക്ക് കൊടുക്കാം. എന്തിനും കുറച്ചും കൊടുക്കും. 1,50,000 രൂപ ലോണും ചെയ്യാം. 30,000 രൂപയ്ക്ക് നമുക്ക് വാഗണർ ഇറക്കാം. 16-17 ലെവലില് പെട്രോളും മൈലേജും കിട്ടും. 18 കിട്ടും ചെയ്യാം. വേറെ പണികളൊന്നും ചെല്ലോ. വേറെ ഉള്ളിൽ ഡോറൊന്നും പോയിട്ടില്ലല്ലോ. ഡോറൊന്നും ഓ പരിപാടി ഒന്നും ചെല്ലോ. അടുത്ത വണ്ടി റെഡ്സ് കിട്ടോ. സിൽവർ കളർ അല്ലേ. ഇത് 2012-13 റേസ് ഉള്ള വണ്ടിയാണ്. 12 മോഡൽ 13 റേസ് ഉള്ള വണ്ടിയാണ് അല്ലേ. ഓക്കെ. കിലോമീറ്റർ ആണ്? കിലോമീറ്റർ ഓടിക്കുന്നത് 1 സംതിങ് ഓടിക്കുന്ന വണ്ടി. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ വരുന്നത് VDI വണ്ടി. VDI ഡീസൽ വണ്ടിയാണല്ലേ. ഓണർഷിപ്പ്? ഓണർഷിപ്പ് നിലവിൽ സെക്കൻഡിൽ കിട്ടുന്നുണ്ട്. നിലവിലുള്ളതല്ലേ. റീപ്ലേസോ തട്ടുമുട്ടോ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. സീറ്റർ ഒക്കെ ഉഷാറാക്കി ചെയ്തോണല്ലോ അല്ലേ. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? 2,90 കൊടുക്കാം.
₹2,90,000 കുറച്ചിട്ടാണ് കൊടുക്കും. ലോൺ എത്ര കയറും? ലോൺ എന്തായാലും 2.5 ഉള്ളിൽ വണ്ടി ₹2,00,000 ഉള്ളിൽ കയറും. എന്തായാലും മാക്സിമം കയറും. ഒരു 15,000 ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ഇറക്കുന്നൊക്കെ വേറെ പണി കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഡീസൽ എത്ര കിട്ടും? മൈലേജ് 20,000 എന്നാലും കിട്ടും. വേറെ പറയാം. അടുത്ത വണ്ടി വീണ്ടും വീണ്ടും റിഡ്സ് ആണ്, സിൽവർ തന്നെ. വീണ്ടും ഇത് 2009 മോഡൽ വിഡിഐ വണ്ടി. 9 മോഡൽ വിഡിഐ. കിലോമീറ്റർ ആണെങ്കിൽ 1 something ഓടിക്കണം. ഫുൾ ഫിറ്റ് ആണ്, സീറ്റുകളൊക്കെ അതും ഫിറ്റ് ആണ് അല്ലേ. എടുക്കുന്ന ആ പരിപാടി ഒന്നുമില്ലല്ലേ. ഇഞ്ചിൻ മെക്കാനിക് ഫുൾ ഓക്കെ. റീപ്ലേസ് ഉണ്ട്, റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് മതി. വേറെ ബോണറ്റോ ഡിക്കി ഡോർ വർക്ക് എടുക്കണം. വണ്ടി എല്ലാ വണ്ടിയാണ്, ഉഷാർ വണ്ടിയാണ് അല്ലേ. കിലോമീറ്റർ ഓടിക്കണ്ടല്ലേ. സിംഗിൾ അല്ല, മൂന്നാമത്തെ ഓണർഷിപ്പിലാണല്ലേ. എത്ര ഈ വണ്ടിക്ക് ചോദിക്കുന്നുണ്ട്? 1,90,000 കൊടുക്കാം. കുറച്ചിട്ട് കൊടുക്കും, ചെറിയ ചെയ്ത് കൊടുക്കാം. എല്ലാ വണ്ടിക്കും ഡിസ്കൗണ്ടും വില കുറവുണ്ട് കേട്ടോ. നിങ്ങൾ അനുസരിച്ച് മാക്സിമം ചെയ്യും. ലോൺ എത്ര കയറും? ലോൺ നമുക്ക് ലോണേ കിട്ടുള്ളൂ. 1,00,000 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാമല്ലോ അല്ലേ. എന്തായാലും 1,90,000 എന്തെങ്കിലും വണ്ടി ഇറക്കും ചെയ്യാം. 2009 മോഡൽ അല്ലേ, അതുകൊണ്ടാണ് അല്ലേ. എന്തായാലും 24,000 മൈലേജ് കിട്ടും ചെയ്യും. മൈലേജ് കുറേ ഒന്നും മോഡൽ പറയുമ്പോ അങ്ങനെ അങ്ങനത്തെ മാഞ്ഞാളൊന്നും ഇല്ലല്ലേ. അതാണ് അടുത്ത വണ്ടി നിസാൻ മൈക്ര ആണ്, റെഡ് കളറ്. പെരുമ്പള്ളലാണ്, പൊരിഞ്ഞ കയ്യിലാണ്. പൊരിഞ്ഞ കയ്യില് ചുട്ട കോയില് വരെ പറക്കൂടാ. അമ്മാരെ കയ്യിലാണ് നിങ്ങൾക്ക് വേണ്ടിട്ട്. അതാണ് നമ്മക്ക് വേണ്ടി റാഫിക്ക വെയിലുണ്ട്. ആൾക്കാരെ അല്ല, ഇന്റെ ആവശ്യം രണ്ടാവശ്യം അതാണ് മെയിൻ ആയിട്ട്. അപ്പൊ ഇതാണ് ഡില്ലേ. ഇത് തൊടാൻ പറ്റാത്ത അഞ്ച് പുള്ളടങ്ങി പെയിന്റ് വരെ പൊള്ളക്കലുണ്ട്. ഏതാണ് ഡില്ലേ? 2011 മോഡല് XB ബട്ടർ ഷാർട്ടിംഗ് വരുന്ന വണ്ടിയാണ്. എന്റെ വണ്ടിയാണ്. കിലോമീറ്റർ കാര്യങ്ങള്? കിലോമീറ്റർ 1,30 ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് എത്രയോ? ഓണർഷിപ്പ് നിലവിലെ നാലാമത്തെ ഓണർഷിപ്പ്. ഓണർഷിപ്പ് നിലവിലുള്ളത്? റീപ്ലേസ് വണ്ടിയുണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് മതി. വരാ തട്ടുമുട്ട മേജർ പരിപാടി ഒന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും. സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്ന വണ്ടിയാണ്. വരുന്നുണ്ട്, ഫുള്ളോട് വന്ന അലവിലെ കണ്ടല്ലേ. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? ഇതാണെങ്കിൽ 2,30 കൊടുക്കും. 2,30 കുറച്ചിട്ടാണ് കൊടുക്കും. ലോൺ എത്ര കയറും? ലോൺ എന്തായാലും 1,50,000 മാക്സിമം ലോൺ കയറും. എടുക്കുന്നൊക്കെ വേറെ പണിയൊന്നുമില്ലല്ലോ. ഫുൾ പക്ക വണ്ടിയല്ലേ. ഫ്രണ്ട്സ്, അപ്പൊ വീടുകളോ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ ഈ ചെറിയ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടോ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കാണുകയും മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷനും നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോളെ മറക്കണ്ട. അപ്പൊ അടുത്തെല്ലാം അടിപൊളി വീഡിയോ ആയി വീണ് കാണാം.